ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കുടുക്കയിലെ കുടുക്ക പൊട്ടിച്ച് പ്രളയത്തിനും ദുരിതാശ്വാസത്തിനുമായി നൽകിയ കുട്ടി മുതൽ ആബാലവൃദ്ധം ജനങ്ങളുടെയും മുഴുവൻ സേവനങ്ങളും ക്രോഡീകരിക്കപ്പെടുകയാണ്. ഒരുപക്ഷേ അതിന് നേതൃത്വം നൽകി പിണറായി സർക്കാർ മുമ്പോട്ടും പോകുന്നു. എല്ലാവിധ കക്ഷി രാഷ്ട്രീയ ഭിന്നതകളും മാറ്റിവെച്ച് കേരളമെന്ന ഈ പൊതു ഇടത്തിൻ്റെ പൊതു നന്മയ്ക്കായി നമുക്ക് കൈകോർക്കാം. തീർച്ചയായും ഇതുവരെയും നാം അതിജീവിച്ചു, ഇനിയും നാം ആ അതിജീവനം തുടരും. അങ്ങനെയാണ് നാം പ്രളയത്തെ അതിജീവിക്കുന്നത്. കുഞ്ഞു മനസ്സുകളിൽ തുടങ്ങുന്ന ആ സേവന സന്നദ്ധത ഒരുപക്ഷെ ആബാലവൃദ്ധം ജനങ്ങളുടെ മുഴുവൻ കൂട്ടായ പ്രയത്നമായി ഇന്നും തുടരുകയാണ്. നേതൃത്വം നൽകി പിണറായി സർക്കാരും ഒപ്പമുണ്ട്. എന്തായിരുന്നാലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സേവന സന്നദ്ധതയെ ഏതൊക്കെ പരിപ്രേക്ഷ്യങ്ങളാണ് നാം ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ദിശ എന്നത്. ഒന്ന്, അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുക, തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കണമെന്നത്. രണ്ട്, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അതായത് ദുരന്തത്തിൽ ഇപ്പോൾ ഉള്ളവരും ഇനി തുടരേണ്ടതുമായ ആരോഗ്യ മുൻകരുതലുകൾ, ഇതൊക്കെ ക്രോഡീകരിക്കുന്നതാണ് ഇന്നത്തെ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ ആൻ്റണി രാജു, എ ഷുക്കൂർ, ഡോക്ടർ ശ്രീകുമാർ, ഡിഫൻസ് പി ആർ ഒ ധന്യ, ഒപ്പം എസ് കെ സജീഷ്, ഡോക്ടർ അഗസ്റ്റിസ് മോറിസ്, ഷഫീർ, ഡോക്ടർ അൽത്താഫ്, അജിത് ലോറൻസ് എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. ആദ്യം ശ്രീ ഡോക്ടർ ശ്രീകുമാറിലേക്ക് തന്നെ, ഐ എം എ പ്രതിനിധി. ഡോക്ടർ ശ്രീകുമാർ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ വിഭാഗീയതകളും മറന്ന്, എല്ലാ രാഷ്ട്രീയ ഭിന്നതകളും മറന്ന് നാം ഒരുമിക്കുകയാണ്. നാം കണ്ടു തലക്കെട്ടുകളിൽ ഒരു കൊച്ചുകുട്ടികൾ നിരവധി, ഒരേ ഏക്കർ സമ്മാനിക്കുന്നവർ, ഒപ്പം സ്വന്തം സൈക്കിൾ വാങ്ങാനായി സ്വരുക്ക് കൂട്ടിയ പൈസ നൽകുന്നവർ, ഇങ്ങനെ ഒട്ടനവധി പേർ, ആബാലവൃദ്ധം ജനങ്ങൾ, ബാലന്മാരിൽ തുടങ്ങി വൃദ്ധന്മാരിൽ വരെ നിൽക്കുന്ന ഈ ഒരു പ്രവാഹം, ഒരുപക്ഷെ നാം ഇത്തരത്തിൽ ആരോഗ്യസമ്പന്നമായി ഈ പ്രളയത്തെ അതിജീവിച്ചാൽ മാത്രമേ പിന്നീടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ പ്രസക്തിയുള്ളൂ. ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ. ആ രീതിയിലേക്ക് കേരളം കണ്ടു എന്നതാണ്, അതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ മികവും എന്നുള്ളത്. എന്തൊക്കെ ആരോഗ്യ കാര്യങ്ങളിൽ പാലിക്കേണ്ട ശുചിത്വമടക്കമുള്ളവയിലെ വിഷയങ്ങൾ, തുടർന്നുള്ളവയെ സംബന്ധിച്ചും ഒക്കെ സമഗ്രമായി താങ്കൾക്ക് ഇൻഫർമേറ്റീവായി. കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ വിധ ക്യാമ്പുകളായിരുന്നു. 10 ക്യാമ്പുകൾ, ചെങ്ങന്നൂർ, റാന്നി ഭാഗങ്ങളിലെ ക്യാമ്പുകൾ ഞങ്ങൾ സന്ദർശിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു പരിചയം വെച്ച് പറയാനുള്ളത്, അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ആദ്യ ഭാഗം മാത്രമായുള്ളൂ, രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ആദ്യ ഭാഗം മാത്രമായി, നമ്മളതിൻ്റെ ഫസ്റ്റ് ആക്സിഡൻ്റ് എന്ന് പറയും. ഇനി നമ്മൾ കാണാൻ പോകുന്നതായിരിക്കും ശരിക്കും അതിനേക്കാളും ഗുരുതരമായ ഒരവസ്ഥ. ശരിക്കും കൂടുതൽ ജനങ്ങൾ യോജിക്കേണ്ടതും വിവിധ സർക്കാരുകൾ യോജിക്കേണ്ടതും വിവിധ സംഘടനകൾ യോജിക്കേണ്ടതും എല്ലാം തന്നെ അടുത്ത ഭാഗത്താണ്. അടുത്ത ഭാഗത്ത് പ്രശ്നങ്ങൾ പലതായി നമുക്ക് തിരിക്കാം. ഒന്ന്, ആരോഗ്യപര പ്രശ്നങ്ങൾ. രണ്ട്, മാനസിക ആരോഗ്യപര പ്രശ്നങ്ങൾ. പിന്നെ സാമ്പത്തിക, ആരോഗ്യവും സാമ്പത്തിക പലപ്പോഴും ഒന്നിച്ചു പോകുന്ന അവസ്ഥകളാണ്. ഇതും ഒരു വലിയ ഭാഗമാണ്. ആരോഗ്യപ്രശ്നം വെച്ചാൽ നമ്മൾ ഏറ്റവും ആവശ്യം കുടിവെള്ളം തന്നെയാണ്. അപ്പോൾ ശുദ്ധമായ കുടിവെള്ളം ഇന്ന് ആ മേഖലയിൽ ലഭ്യമല്ല. കാര്യം എല്ലാ കിണറുകളും വെള്ളം കയറി കഴിഞ്ഞു, കക്കൂസുകളിലെ വെള്ളം കയറി കഴിഞ്ഞു, അതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു, വീടുകളിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞു. അപ്പോൾ ശുദ്ധമായ കുടിവെള്ളം ഇപ്പം ആ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ലക്ഷറി തന്നെയാണ്. അങ്ങനെ സാധനം അവിടെ ഇല്ല. അപ്പോൾ ശരിക്കും ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പോൾ കുടിവെള്ളം നമ്മുടെ സർക്കാരുകൾ തന്നെ നൽകേണ്ട ഒരവസ്ഥ അവിടെ എത്തിച്ചേരും. ജനങ്ങളോട് അത് പറയേണ്ടിയിരിക്കുന്നു, ആരും കൊണ്ടുവരുന്ന വെള്ളം കുടിക്കാതെ ഏത് തരത്തിലുള്ള വെള്ളമാണ്, കുപ്പികൾ കിട്ടുന്നതാണെങ്കിലും ശുദ്ധീകരിച്ചാണെങ്കിലും അത് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന വ്യക്തമായ സന്ദേശം അവിടുത്തെ എല്ലാവരിലേക്കും നമ്മളെത്തിച്ചേർക്കേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കുടിവെള്ളം വഴി പകരുവാനുള്ള അനേകം രോഗങ്ങൾ, ടൈഫോയിഡ്, വയറിളക്കം മുതൽ അനേകം രോഗങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. അത് പലപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ലോകത്തിൻ്റെ പ്രഭാവത്തും ഇത്രയും കണ്ടു നോക്കുമ്പോഴത്തേക്ക് ലെപ്റ്റോസ്പൈറസ് രോഗം നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. പക്ഷേ എലിപ്പനി, അതിവിടെ വളരെ ഗുരുതരമാണ്. അത്തരം രോഗങ്ങൾ ഇപ്പം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു.
അപ്പം നമ്മളെല്ലാവർക്കും അവിടെ കഴിക്കേണ്ട മരുന്ന് അത് ഏത് അളവിലാണ് അത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമത്തിൽ പറയാൻ പാടില്ല, കോളേജിൽ പറയാം. എങ്കിൽ പോലും പറയാനും ഡോക്ടർ സൈക്കിളിൽ നിന്ന് മരുന്ന് ലഭ്യമാണ്, അത് വളരെ ഇഫക്റ്റീവാണ്. അത് നമ്മൾ അവിടെ പ്രവർത്തിക്കാൻ പോലും എല്ലാ ആരോഗ്യ പ്രവർത്തകരും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഐ എം എ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അത് മാത്രമേ കഴിക്കാവൂ അല്ലേ? ആ ഡോക്ടറാണ് കൊടുക്കുന്ന കാര്യം, മരുന്ന് അത്ര ഒരു അങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റിയ ഗുളികയല്ല ആൻറ്റിബയോട്ടിക്കാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അവിടെ പ്രവർത്തിക്കാൻ പോകുന്ന എല്ലാവർക്കും, ആരോഗ്യ പ്രവർത്തകർക്കും മറ്റു പ്രവർത്തകർ എല്ലാം തന്നെ പോലീസറിൽ നമ്മൾ ഐ എം എ തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞു. അവിടെ രക്ഷിച്ച എല്ലാ രോഗി വെള്ളത്തിൽ നിന്ന് പറഞ്ഞ ഏത് രോഗിക്കും ഏത് വ്യക്തിക്കും നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. കാര്യം രണ്ട് മൂന്ന് കേസുകൾ ഇപ്പം തന്നെ ലെപ്റ്റോ സ്പെറോസ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും അത് വരാനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം ധാരാളം എലികൾ മരിച്ചിട്ടുണ്ട്, എലിക്ക് അസുഖം ഉണ്ടായിരിക്കാം, അതിനെല്ലാം ഈ വെള്ളം വഴി ലെപ്റ്റോസ്പെറോസ് രോഗം പടരാൻ സാധ്യതയുണ്ട്. നമ്മൾ ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിലേക്ക് നോക്കുമ്പം ഇങ്ങനെ രോഗം അവിടെ ഇല്ല, ലെപ്റ്റോസ്പെറോസ് രോഗം ഇത്ര കോമൺ അല്ല. പക്ഷേ നമ്മുടെ ഇവിടെ എൻഡമിക്കായിട്ട് തന്നെ ലെപ്റ്റോസ്പെറോസ് രോഗമുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കൂസുകൾ അങ്ങനെയൊന്നുമില്ല. അപ്പം മലമൂത്ര വിസർജനത്തിന് ഒരു ശരിയായൊരു പാത ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ആ ഒരു ടെമ്പററി മെതേഡിലേക്ക് ഉപയോഗിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യകമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മളിപ്പം മനുഷ്യരെ രക്ഷിക്കുമ്പോഴും അവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട്, നമുക്കവർ എല്ലാം വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ശവശരീരങ്ങളെല്ലാം അവിടെ കിടന്നടിഞ്ഞിട്ട് അതൊരു വലിയൊരു ദുർഗന്ധവും അനേക രോഗങ്ങളും അതോടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം മരിച്ച ഈ ജീവികളുടെ എല്ലാം ശവശരീരങ്ങളെ ശുദ്ധമായി മറവ് ചെയ്യാന്നുള്ള ഇപ്പോൾ ഒരു വളരെ അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും, അത് വളരെ ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികളിലേക്കും മറ്റും പല രോഗങ്ങളും അതുവഴി കടന്നു വരാൻ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇത്തരം നമ്മളിപ്പം ഇന്നോ നാളെയല്ല അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂട്രീഷൻ, അതായത് കേരളത്തിൽ ന്യൂട്രീഷൻ വലിയ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ആരോഗ്യ ആഹാര കാര്യത്തിൽ കേരളം ഒരു വിധത്തിൽ സമ്പന്നമായിരുന്നു, പക്ഷേ ഇനി അത് വളരെ ബുദ്ധിമുട്ടില്ല. കാരണം ഇത്രയും 800,000 ആൾക്കാരാണ് ഇപ്പോൾ ക്യാമ്പുകൾ കിടക്കുന്നത്. അതിലൊരു എൻ്റെ കണക്കനുസരിച്ച് ഒരു 3-4 ലക്ഷം ആൾക്കാരെങ്കിലും ഉടനെ ക്യാമ്പ് വിട്ട് പോകുമായിരിക്കാം, പക്ഷേ ബാക്കി ഒരു 4 ലക്ഷം ചിലപ്പോൾ 3-4 മാസം ക്യാമ്പ് തുടങ്ങാൻ പലരുടെയും വീടൊക്കെ മൊത്തമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ന്യൂട്രീഷൻ, അതായത് അവർക്ക് കൃത്യമായ ആഹാരം ലഭ്യമാക്കാനുള്ള ഒരവസരം ഇപ്പം നമ്മൾ കാണുന്നത് വളരെ നല്ലൊരു പുതിയ പ്രവർത്തനമാണ്. എല്ലാ ജനങ്ങളോട് വരുന്നുണ്ട്, അവരെല്ലാം ഇഷ്ടംപോലെ ആഹാരം അവർക്ക് നൽകുന്നുണ്ട്. ഈ ഊർജ്ജം നിന്നു പോകാൻ സാധ്യത, പ്രത്യേകിച്ചും ഓണം വരികയാണ്, ഓണത്തിനൊരു റിലാക്സേഷൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ഞങ്ങൾ തന്നെ ഐ എം എ തന്നെ കാണുന്ന ഒരു പ്രശ്നം അവിടെയാണ്. ഓണം കഴിയുമ്പം എത്രമാത്രം ആൾക്കാർ ഇതേ ഊർജ്ജത്തോടെ തിരിച്ചു വരും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാരെ കിട്ടുമെന്നുള്ളതിന് ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇപ്പോൾ അവിടെ ആഹാരമെല്ലാം വളരെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. ക്യാമ്പുകളിലൊക്കെ ധാരാളം തിരക്കുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ന്യൂട്രീഷൻ എന്നുള്ള സാധനം, അതായത് ശുദ്ധമായ ആഹാരം, നല്ല ആഹാരം എന്നുള്ളത് ഒരു 1-2 ദിവസത്തെ കാര്യമല്ല, ചിലപ്പോൾ ഒരു 4-5 മാസം നീണ്ടു നിൽക്കുന്നൊരു വലിയ പരിപാടിയാണ്. പിന്നെ ക്യാമ്പ് ചൊറി മുതലായ രോഗങ്ങൾ, ഫംഗസ് ഇൻഫെക്ഷനുകൾ, ഇങ്ങനെ ഒരുപാട് ന്യൂമോണിയ, ഇതെല്ലാം തന്നെ പടരാനുള്ള ചിക്കൻ ബോക്സ്. ഞാൻ ക്യാമ്പ് പറയുന്നില്ല, പക്ഷേ ഒരു ക്യാമ്പിൽ 2 കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിക്കൻ ബോക്സ് ഇത്തരം ആൾക്കാർ ഒന്നിച്ച് താമസിക്കുമ്പോൾ ചിക്കൻ ബോക്സ് പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയാണ്. നമ്മൾ ആ ആൾക്കാരെ മാറ്റി അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നമ്മൾ വാക്സിനും മറ്റുള്ള ഗുളികകളും കൊടുത്തു കഴിഞ്ഞു. പക്ഷേ സാധ്യത ഇല്ലെന്ന് പറയാം, ഇനിയും സാധ്യത ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. ആ ക്യാമ്പിൻ്റെ പേര് അതൊരു ഒരു ബുദ്ധിമുട്ടില്ല, പേര് പറയുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ. പക്ഷേ ഇതിനേക്കാളൊക്കെ വളരെയധികമായ വേറെ കാര്യം അറിയാത്തതുണ്ട്, മാനസികാരോഗ്യം. ഇന്ന് കേട്ട ഒരു വളരെ ദുഃഖകരമായ വാർത്ത, സർട്ടിഫിക്കറ്റിൽ പോയതിൻ്റെ പേരിൽ ഒരു യുവാവ് ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ ഇവർ തിരിച്ചു പോകുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് 8 ലക്ഷം പേര് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം വീടില്ല, പണമില്ല, സർട്ടിഫിക്കറ്റുകളില്ല, കുട്ടികളുടെ പുസ്തകങ്ങളില്ല, ഇതൊക്കെ സാമ്പത്തികം ഉപരിയായിട്ട് ഇവരുണ്ടാക്കുന്ന മാനസിക ഷോക്ക് അത് വളരെ ഗുരുതരമാണ്. ശരിക്കും ഈ പോകുന്ന ഓരോരുത്തരെയും നമ്മൾ കൗൺസിൽ ചെയ്തതിന് തിരിച്ചറണം. വെറുതെ തിരിച്ച് വീടുകളിലേക്ക് പോകുക എന്നുള്ളവരെയായിട്ട് ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ ഈ സമൂഹം മൊത്തം കൂടെ ഉണ്ടെന്നുമുള്ള വ്യക്തമായ ബോധവും വ്യക്തമായ ക്ലാസ് കുറച്ച് ശേഷം മാത്രമേ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കണം അല്ലേ ഇവരെ. അതാണ് ശ്രീ ആന്റണി രാജു, അതായത് നാം അടുപ്പിച്ചടുപ്പിച്ച് നേരിടുന്ന പ്രളയങ്ങൾ വളരെ വലുതാണ്. പ്രളയങ്ങൾ എന്നത് വെള്ളം കൊണ്ട് മാത്രമല്ല, നോക്കൂ, ആദ്യം നിപ എത്തുന്നു, പിന്നീട് അതിനുശേഷം ആലപ്പുഴയിൽ വല്ലാത്ത രീതിയിൽ പ്രളയം ബാധിക്കുന്നു, പിന്നെ അതിനുശേഷം കേരളത്തെ ആകമാനം ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രളയം എത്തുന്നു. ഇതുവരെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒക്കെ ഏതാണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കാനായി. പക്ഷേ ഡോക്ടർ ശ്രീകുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇനിയാണ് കിടക്കുന്നത്, ഇനി കണ്ടെത്തിയതിലും വലുതാണ് ഇനി കാണാനുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിനാണ് കേരളം വിധേയമായത് നമുക്കറിയാം. പക്ഷേ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാതെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്
നടത്തിയ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ ഏവരും കക്ഷിരാക്ഷിത്തിന് അതീതമായി മറ്റ് ചിന്തകൾക്ക് അതീതമായ എല്ലാവരും കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ കേന്ദ്ര പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും മുക്തകണ്ഠം ഇതിൽ പരം ഒരു അതായത് നമുക്ക് അറിയാമല്ലോ 7.5 ലക്ഷത്തിൽ പരം പേര് പിന്നെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഔദ്യോഗികമായിട്ട് 2.5 ലക്ഷത്തിൽ പരം 2-3 ലക്ഷത്തിൽ പരം ആളുകൾ അനൌദ്യോഗികമായിട്ട് ക്യാമ്പുകളിൽ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ദുരന്തമുണ്ടായ ദുരന്ത ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ടുള്ള വീടുകളിലേക്ക് ബന്ധുക്കളുടെ വീടുകളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഇത്രയേറെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു സന്ദർഭത്തിൽ അതിനെ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ ഒപ്പം തന്നെ ആ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടറുടെ പ്രകടിപ്പിച്ച ആശങ്കകൾക്ക് കൂടി മുൻവിധിയോടുകൂടി ദീർഘവീക്ഷണത്തോടെ പരിഹാരങ്ങളാണ് ഇന്നലത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനകളിൽ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കണ്ടത്. അദ്ദേഹം പറഞ്ഞെന്താ പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിവിടെ പറഞ്ഞു ഒരു വിദ്യാർത്ഥി തന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടോ എന്നുള്ള ആകുലതയിൽ ആത്മഹത്യാ ശ്രമം നടത്തി. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞെന്താ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെട്ട പുസ്തകങ്ങള് സർട്ടിഫിക്കറ്റുകള് യൂണിഫോമുകള് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ദൂരെ നിന്നും പോകേണ്ട അതാത് വിദ്യാലയങ്ങളിൽ ചെന്ന് രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ തന്നെ കൊടുക്കുന്നുള്ള ദിവസങ്ങൾ കൊടുക്കുന്ന നടപടിയുണ്ടാവും. 1, 2 റേഷൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് മുഴുവൻ റേഷൻ കാർഡ് പുതിയ റേഷൻ കാർഡ് നൽകുമെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ന് റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് വില്ലേജ് ഓഫീസർ രേഖപ്പെടുത്തിയാലല്ലാതെ അവർക്ക് ഒരു ആശ്വാസവും കിട്ടാറില്ല. പക്ഷേ ഈ ദുരന്തത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ഈ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം എന്താ ദുരിതാശ്വാസ ക്യാമ്പുകൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ഈ ദുരന്തത്തിന് വിധേയമായ മുഴുവൻ ആളുകളുടെയും ഭവനങ്ങളിൽ പോയി അവർക്കുണ്ടായ നഷ്ടം തിട്ടപ്പെടുത്തി അത് അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വന്ന് രജിസ്റ്റർ ചെയ്തവർക്ക് കിട്ടുന്നത് പോലെ അവർക്ക് ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരങ്ങളും നൽകുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഒരു ആശങ്ക നമ്മുടെ ഈ കുട്ടനാട് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഏതാണ്ട് 2 ലക്ഷത്തിൽ ബഹുഭൂരിപക്ഷം പേരും ഏതാണ്ട് 1.5 ലക്ഷം അറിയാവുന്ന അല്ല ഷുക്കൂറിന് മാത്രമല്ല പൾസ് എല്ലാവർക്കും അറിയാം. ഈ പിന്നെ നമ്മുടെ രണ്ട് ഭാഗത്തേക്കും ജനലക്ഷങ്ങൾ പോയപ്പോൾ അവിടെ ഈ ക്യാമ്പുകളെല്ലാം സന്ദർശിച്ച ബഹുമാനപ്പെട്ട മുൻ MLA ഡോക്ടർ KC ജോസഫ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്യാമ്പുകളിൽ പോയ ഒരാളാണ്. അദ്ദേഹം ഇന്ന് എന്നോട് പറഞ്ഞത് അവിടെയുള്ള ജനങ്ങളുടെ പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ഈ ആളുകളെല്ലാം വീട് വിട്ടു പോയിരിക്കുകയാണ്. പക്ഷെ ഈ സന്ദർഭത്തിൽ ചില സാമൂഹ്യ വിരുദ്ധന്മാര് ചെറിയ കൊച്ചു വള്ളങ്ങളും എടുത്തുകൊണ്ട് ഈ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലൂട്ടിങ്ങിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ആശങ്ക ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥന്മാര് കുറെ കൂടി ജാഗ്രതയോടുകൂടി ഈ പറയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ ലൂട്ടിങ് കൊള്ള അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ശ്രമമുണ്ടായാൽ തടയാൻ പോലീസ് ജാഗരൂകരാണെന്നുള്ളൊരു സന്ദേശം അജിംസേ എല്ലാ ക്യാമ്പുകളിലും താമസിക്കുന്ന ഈ പിന്നെ ക്യാമ്പുകളിൽ വസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആ സന്ദേശം കൈമാറിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവസമ്പത്തും അവരുടെ ഉടുതുണി ഒഴിച്ച് വീടിനകത്തുള്ള വീടിന്റെ സാധനങ്ങള് അവരുടെ സർട്ടിഫിക്കറ്റുകൾ പണം സ്വത്ത് മുഴുവൻ അതിനകത്ത് കിടക്കുകയാണ്. മൈലുകൾക്കപ്പുറമാണ് അവർ കിടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഉറക്കം വരില്ല. അപ്പൊ അവരിൽ ഈ ഒരു ആശങ്കയും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മാനസിക ആഘാതം പറഞ്ഞതുപോലെ വളരെ വലുതാണ്. ഒരു സർട്ടിഫിക്കറ്റിനെ ചൊല്ലി ഒരു യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും സ്വത്തുകളും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആദി ഉണ്ടായാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം. ആ ആദിക്ക് പ്രസക്തിയില്ല. കാരണം സർക്കാരും സംവിധാനങ്ങളും സമൂഹവും ഒക്കെ ഒറ്റക്കെട്ടായിട്ടുണ്ട്. പക്ഷേ ആ ആദിക്ക് അടിസ്ഥാനമില്ല എന്നും തങ്ങളുടെ വീടുകൾ സുരക്ഷിതമായിരിക്കുമെന്നും തങ്ങളുടെ വീടുകളിൽ മറ്റൊരാളെ കയറാൻ അനുവദിക്കാത്ത വിധത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള സന്ദേശം ഈ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് എത്തിച്ചില്ല എങ്കിൽ ആ മാനസിക ആഘാതം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയാം ഇവരുടെ മുഖ്യമന്ത്രി ഈ ദുരന്തത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നടത്തിയൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. ആരോഗ്യ തദ്ദേശ സ്വയംഭരണ ഇന്ന് നമ്മൾ വായിച്ചില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് 400 ൽ പരം തൊഴിലാളികൾ ക്ലീനിങ്ങിനായി മാത്രം പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് ചെങ്ങന്നൂരിലേക്ക്. അപ്പോ കേരളത്തിൽ അതായത് ശ്രീ എ ഷുക്കൂർ അതായത് ഈ നമ്മൾ കേരളീയർ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവരുടെ എടുക്കുന്നതിലും വെക്കുന്നതിലും ഒക്കെ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഈ പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവർ ചില ഘട്ടത്തിലൊക്കെ രാഷ്ട്രീയമായി ചർച്ചയിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ അത് ഒഴിവാക്കുക. ഈ ഘട്ടത്തിൽ നാം ഒരുമിച്ച് നിൽക്കണം. മനുഷ്യർ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിന് ഏത് രാഷ്ട്രീയത്തിനായാലും പ്രസക്തിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി
സമഗ്രവും സമ്പന്നവുമായി കൈകോർത്ത് പിടിച്ച് തോളോട് തോൾ ചേർന്ന് മുമ്പോട്ട് പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ കക്ഷി രാഷ്ട്രീയ ഭിന്നതകളൊക്കെ മറക്കാം. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ പൾസ് നല്ലവണ്ണം അറിയാവുന്ന എ ഷുക്കൂർ കുട്ടനാട് കണ്ട് ശീലിച്ചതാണ് ഇത്തരത്തിൽ ഉള്ള മഹാപ്രളയങ്ങളും വെള്ളപ്പൊക്കവും. അതുകൊണ്ട് കുട്ടനാടും ആലപ്പുഴയും വലിയ രീതിയിൽ ഒരുപക്ഷെ അതിജീവനത്തിന് കുറേ കൂടി സാധ്യമായ സാധ്യതകൾ അവിടെ ഉണ്ടാകും. പക്ഷേ മറ്റിടങ്ങൾ അങ്ങനെയല്ല. പക്ഷേ ഇതുവരെ നാം ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇന്ന് ഹൈക്കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള വകുപ്പില്ല എന്നാണ്. പക്ഷേ ലെവൽ 3 ഉൾപ്പെടുത്തി കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്നതാണ് ഏറ്റവും ഒടുവിലുള്ള കോടതിയിൽ നിന്നുള്ള വാർത്തയെ കൂടി ക്രോഡീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. എന്തൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്? ശ്രീ ഷുക്കൂർ. എനിക്കിവിടെ പറയാനുള്ളത്, ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല, ആർക്കുമില്ല. പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയമുണ്ടായിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊത്ത് ഈ കാര്യത്തിൽ ഒരു ദുരന്ത ഭൂമിയെ കണ്ടറിയാൻ അല്ലെങ്കിൽ എന്താണോ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമായിരുന്നില്ല. എക്കോ ഉണ്ട്. അപ്പോ ഏത് കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒട്ടേറെ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളത്? വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞില്ല. പക്ഷേ ഈ ദുരന്തത്തിന് കാരണമായത്, ദുരന്തത്തിന് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ, അവിടുത്തെ പോരായ്മകൾ, വീഴ്ചകൾ, ഇതെല്ലാം പരിഹരിക്കപ്പെടണ്ടേ? ആ പോരായ്മകളും വീഴ്ചകളും ഏതെല്ലാം തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾക്കായുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ഉയരുമ്പോൾ അതിനെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ശരിയല്ല. എന്തേ കേരളത്തിലെ ജനത ഒന്ന് ഒറ്റക്കെട്ടായിട്ട് വന്നത്? സാമൂഹ്യ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മകൾ, ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, സാംസ്കാരിക സംഘടനകൾ എന്നു വേണ്ട സമൂഹത്തിലെ എല്ലാ വ്യക്തികൾ, വേണ്ട പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നവർ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ചില ഇടത്തരക്കാർ, സാധാരണക്കാർ, അവർ നിർലോഭമായ സഹായം ഒരു ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തില്ലേ? എന്തുകൊണ്ടാ? അത് പ്രതിപക്ഷത്തിൻ്റെ ചില നല്ല നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അവിടെയാണ് നമുക്ക് ഈ ദുരന്തമുഖത്ത് കാണേണ്ടത്. എന്നാൽ ദുരന്തമുണ്ടാക്കാൻ കാരണമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതുവരെ അതിൻ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാത്ത സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കണ്ടേ? അങ്ങനെ നമ്മൾ ശ്രീ ഷുക്കൂർ, അതായത് സ്വയം വിമർശനത്തിന്റെയും അല്ലെങ്കിൽ തിരുത്തൽ പ്രക്രിയയുടെയും കൂടുതൽ സമ്പന്നമാകാനും ക്രിയാത്മകമായ വിമർശനങ്ങൾ അനിവാര്യമാണ്. അതിനെയൊന്നും വീഴ്ചയെന്ന് എടുക്കേണ്ട. കാരണം ഈ പ്രളയം തന്നെ കേരളത്തിന് അന്യമായ സംഭവമാണ്. ഏതാണ്ട് 50-100 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലൊരു വലിയ പ്രളയം നമ്മെ സമീപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രളയം ഉള്ള നാടുകളിൽ പോലും കരുതൽ ഉണ്ടായ അതിന് സമാനമായ കരുതലും പ്രവൃത്തിയുമാണ് നമ്മൾ ഒന്നിച്ച് ചെയ്തത്. കാരണം നമുക്ക് അപ്രാപ്യമായ ഒന്നായിരുന്നു, അല്ലെങ്കിൽ അപ്രാപ്യമെന്ന വാക്കല്ല ശരി, നമുക്ക് അന്യമായ ഒരു, നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു വലിയ പ്രളയമായിരുന്നു. കേരളത്തെ ഏതാണ്ട് തുടച്ചു നീക്കുന്ന തരത്തിലേക്ക് എത്തിയ പ്രളയമാണ്. അതിനെ ഇത്രയൊക്കെ സമഗ്രമായി ചെയ്ത് അവിടെ സ്വാഭാവികമായും വീഴ്ചകൾ സംഭവിക്കും. എല്ലാ പ്രളയത്തിലും അമേരിക്കയിൽ പോലും കത്രീന അടിച്ച ഘട്ടത്തിൽ അവർക്ക് പോലും വീഴ്ച വരുത്തി. ശാസ്ത്രീയമായി ഇത്രയേറെ നേട്ടമുണ്ട്. ആ വീഴ്ചകളെയൊക്കെ നാം വീഴ്ചയായി കാണേണ്ട, അതിനെയൊക്കെ പരിഹരിക്കാനുള്ള വിമർശനം എന്ന രീതിയിൽ കണ്ട് നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോയിക്കൂടെ? ശ്രീ ഷുക്കൂർ, തീർച്ചയായും പരിഹരിച്ച് മുന്നോട്ട് പോകണം. അവിടെ ഈ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ആദ്യം പൊതുസമക്ഷം ചൂണ്ടിക്കാണിച്ചത് സജീച്ചറിയാനായിരുന്നു. ഈ ഗവൺമെന്റിന്റെ വീഴ്ചകൾ, റവന്യൂ വകുപ്പിൻ്റെത്, ഇറിഗേഷൻ വകുപ്പിൻ്റെത് എന്ന് വേണ്ട, ഹെലികോപ്റ്റർ കിട്ടുന്നില്ല,
എന്താ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടാണ് ഹെലികോപ്റ്റർ കൊടുക്കുന്നത്? അല്ലെങ്കിൽ അതിനാവശ്യമായ സൈന്യത്തിന്റെ സേവനങ്ങൾ ലഭിക്കുന്നില്ല. ഞാൻ ഓർത്തു പോകുകയായിരുന്നു, സജീച്ചറിയാൻ ഈ പരാതി പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദുരന്തം ഉണ്ടാക്കുന്ന വെള്ളപ്പൊക്കം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ആ ദുരന്ത സന്ദർഭത്തിലേക്ക് പോകുന്നു എന്ന് കാണുന്ന ആ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ എം എൽ എ ശ്രീ സജീച്ചറിയാൻ ചെങ്ങന്നൂരിൽ അദ്ദേഹം മറ്റൊരു ആഘോഷവേളയിലായിരുന്നു. ഞാൻ അത് വേണ്ട എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി കണ്ടു. 13-ാം തീയതി ആരംഭിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദേശീയ സരസ് മേള എന്തിന് വേണ്ടി ഈ ആപൽഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ മുന്നൊരുക്കങ്ങളുമായി വന്ന ഒരു എം എൽ എ, ആ എം എൽ എയുടെ പ്രവർത്തനം തന്നെ ഗവൺമെന്റിനെതിരായുള്ള കുറ്റമായി വന്നു. എന്നാൽ തൻ്റെ കുറ്റം അദ്ദേഹം മറച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ സജീച്ചറിയാൻ വ്യക്തിപരമായി പോലും ആ പ്രളയത്തിൽ ദുരന്തം ഏൽക്കേണ്ടി വന്ന ആളാണ്. ശ്രീ ഷുക്കൂർ, ദുരന്തം ഏൽക്കേണ്ടി വന്ന ഒരു ഇര കൂടിയാണ് സജീച്ചറിയാൻ. അദ്ദേഹം അന്ന് പൊട്ടിത്തെറിച്ച് സംസാരിച്ചത് ഈ കേന്ദ്ര സഹായങ്ങൾ പെട്ടെന്ന് എത്തിക്കൂ എന്നതിന്റെ വേവലാതിയിലാണ്. അതൊരു വിമർശനമായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ദേശീയ സരസ് മേള അത് ഉദ്ഘാടനം ചെയ്ത ജി സുധാകരനാണ്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? അതിന് എത്രയോ മുമ്പ് വെള്ളപ്പൊക്കം തുടങ്ങി, ചെങ്ങന്നൂരിനെ ബാധിച്ചില്ല, കുട്ടനാടിനെ ബാധിച്ച് 2 ഘട്ടങ്ങൾ കഴിഞ്ഞു, 2 വെള്ളപ്പൊക്കം കഴിഞ്ഞു. ചെങ്ങന്നൂരിനെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയ ഉത്സവം. എന്ത് ആവശ്യത്തിന് സിനിമാ താരങ്ങളുടെ നൃത്തനൃത്യങ്ങൾ അങ്ങനെ ആഘോഷപൂർവം ആർഭാടത്തോടുകൂടി ഒരു വലിയ മേള കാലവർഷക്കെടുതിയുടെ ഇടയ്ക്കിൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. ഞാൻ എതിർക്കുന്നില്ല, ഗവൺമെന്റിന്റെ വീഴ്ചകൾ അവിടെ നിന്ന് വ്യക്തമാകുകയാണ്. ഞാൻ ആ വീഴ്ചകളെ കുറിച്ച് ഇനിയും പറയുന്നില്ല, ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ എനിക്ക് എന്നെ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു ചാനൽ ദൃശ്യം ഞാൻ കണ്ടു. നമ്മളെ എല്ലാവരെയും കണ്ണീർ പൊഴിക്കുന്ന, കരളറിയിക്കുന്ന ഒരു ചാനൽ ഒരു ദൃശ്യം ഞാൻ കണ്ടു. ഒരു സഹോദരി, 2 മക്കൾ, ഇതുകൂടി കേൾക്കണം, 2 മക്കൾ, അവർ വീട് വൃത്തിയാക്കുകയാണ്, ചെളി കോരിക്കളയുകയാണ്. ഈ നമ്മുടെ മാധ്യമത്തിൻ്റെ ലേഖ ആ കറസ്പോണ്ടന്റ് ആ മൈക്ക് കാട്ടിക്കൊണ്ട് പറഞ്ഞു, എന്താ സഹോദരി നിങ്ങൾക്ക് പറയാനുള്ളത്? ആ സഹോദരി പറഞ്ഞത്, എനിക്ക് ഈ ജീവിതം വേണ്ടായിരുന്നു, ഇതോട് അവസാനിച്ചാൽ മതിയായിരുന്നു, പൊട്ടിക്കരയുകയാണ്. ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കും? ഈ കുടുംബം ഞങ്ങളെ എന്ത് ചെയ്യും? എവിടെ നിന്ന് തുടങ്ങും? ഇനി ഈ ഒന്നിൽ നിന്ന് തുടങ്ങണം. എവിടെ പോകും? ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു. ആരുണ്ട് ഞങ്ങൾക്ക്? ഈ ജീവിതം വേണ്ടായിരുന്നു, ഇവിടെ കൊണ്ട് അവസാനിച്ചാൽ മതിയായിരുന്നു. ഇതാ ആരെയും കരളലിയിപ്പിക്കുന്നതാണ്. തീർച്ചയായും അങ്ങനെ കരളലിയിപ്പിക്കുന്ന അനേകമുണ്ട് ശ്രീ ഷുക്കൂർ. ശ്രീ എസ് കെ സജീഷ്, അതായത് ഈ കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും നേരിടും. വിദ്യാഭ്യാസത്തെ കുറിച്ച് പക്ഷെ വിദ്യാഭ്യാസ രേഖകൾ ഒരു പക്ഷെ വെള്ളം കവർന്നെടുത്തു. ഈ ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായവർ ഉണ്ടായി. ഇവിടെ ഡോക്ടർ ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ചികിത്സ നടത്തുന്ന IMA പ്രതിനിധിയാണ് ശ്രീകുമാർ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ള ഒരുപാട് പേർക്കുള്ള ആശങ്കകളുണ്ട്. ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു, ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ മോഷ്ടിക്കുമോ തങ്ങളുടെ മുതലുകൾ എന്ന അർത്ഥത്തിൽ ആശങ്ക അനുഭവിക്കുന്നത്. ഇങ്ങനെ ആശങ്കയുടെ ഘട്ടം കൂടിയുണ്ട്. ശരിയാണ്, ഇതുവരെയും ഒരു പരമാവധി ഏതാണ്ട് 90% അതിജീവിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇനിയും കിടക്കുകയാണ് അത്ര തന്നെ അതിജീവിക്കാനായി. ഇതിനോടൊക്കെ ഒപ്പം സർക്കാർ ഉണ്ടാകുമോ, പൊതുസമൂഹം ഉണ്ടാകുമോ? അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ നമുക്ക് പ്രവർത്തിക്കേണ്ടേ ഈ ഘട്ടത്തിൽ എല്ലാം മറന്ന്? സജീഷ്. തീർച്ചയായും ശ്രീ അജിൻ ഷാദ്, ഈ കേരളത്തിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ പ്രവർത്തനങ്ങൾക്ക്
ഏറ്റവും നേതൃത്വപരമായ പങ്കു വഹിക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെ കടമ. ആ കടമയാണ് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ രീതിയിൽ ഈ കേരളത്തിന് അഭിമാനിക്കാൻ തക്കവണ്ണം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് നിന്ന് നാം ഒരു താൽക്കാലികമായ അല്ലെങ്കിൽ ഒരു മോചനത്തിലേക്ക് എത്തിയിരിക്കുന്നു, രക്ഷാപ്രവർത്തനത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ എല്ലാം ചെയ്യുകയും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതെ നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനും അവർ 700,000+ പേരെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ചു. അവിടെ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. നാട്ടിലെവിടെ നോക്കിയാലും നിങ്ങൾ ഏത് ഈ കേരളത്തിൻ്റെ ഏത് തെരുവിൽ ഒരു നിമിഷം കണ്ണോടിച്ചാലും ഈ ദുരന്തത്തെ മറികടക്കാനുള്ള ശ്രമങ്ങളിൽ ആവാലവൃദ്ധം ജനങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച ഇന്നുൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളം സാധാരണ നിലയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് ഇതിനെയെല്ലാം നമുക്ക് മറികടക്കേണ്ടതുണ്ട്. ഈ പ്രളയം വരുത്തിവെച്ച അപകടത്തിൻ്റെ തോതിനെ തിരിച്ചറിയുകയും അതിനെ മറികടക്കാനുള്ള ഓരോ മേഖലയിലുള്ള ശ്രമവും വളരെ ചിട്ടയോടുകൂടി കൃത്യതയോടുകൂടിയാണ് കേരളത്തിലെ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ഈ സർക്കാരിന് ഇന്ന് നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രശംസയുണ്ടായി. അതുപോലെ തന്നെ മികച്ച ഏകോപനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മികച്ച ഏകോപനമെന്ന് ദക്ഷിണ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ DR സോണി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായി അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഇത്തരം എല്ലാ മേഖലയിൽ നിന്നും ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വളരെ കൃത്യമായ ഏകോപനമുണ്ടായി എന്നതുകൊണ്ടാണ്, കൃത്യതയാർന്ന പ്രവർത്തനങ്ങളുണ്ടായി എന്നാണ്. മറ്റ് അപസ്വരങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ എവിടെയാണോ കേന്ദ്രീകരിക്കേണ്ടത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അങ്ങോട്ടുള്ളതും നമുക്ക് താണ്ടാനുള്ളതും വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ തുടക്കമായ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. നഷ്ടപ്പെട്ട രേഖകൾ ആണെങ്കിൽ ആ രേഖകൾ അക്ഷയ കേന്ദ്രത്തിലൂടെ സൗജന്യമായി ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾക്കെല്ലാം ചുമതലകൾ നൽകുന്നു. പാഠപുസ്തകം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പാഠപുസ്തകം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള മറ്റ് രേഖകൾ, ഏതെല്ലാം രേഖകളാണോ നഷ്ടപ്പെട്ടത് ആ ആശങ്കകളെല്ലാം പരിഹരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കുകയും അതോടൊപ്പം ശുദ്ധജലം എത്തിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഭക്ഷണം ക്യാമ്പുകളിൽ മാത്രമല്ല വീടുകളിലും എത്തിക്കാനുള്ള, ഒറ്റപ്പെട്ട വീടുകളിലും ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. വൈദ്യുതി വിതരണം സാധാരണ നിലയിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലമായി വൈദ്യുതി വകുപ്പ് ജീവനക്കാരും വൈദ്യുതി വകുപ്പ് മുന്നോട്ട് വരുന്നു. ഹരിത കേരളം മിഷൻ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന കോർഡിനേഷൻ്റെ യോഗം ചേർന്നുകൊണ്ട് ഹരിത കേരളം മിഷൻ്റെ സംസ്ഥാന കോർഡിനേഷൻ യോഗം ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ 6 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി നിയമിക്കുന്നു. ഇങ്ങനെ സമഗ്ര മേഖലയിലും ഏതെല്ലാമാണോ ചെയ്യേണ്ടത് അവിടെയെല്ലാം ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയ കാര്യം, പ്രിയപ്പെട്ട ബഹുമാനായ ശ്രീ ഷക്കൂർ, അദ്ദേഹം ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഈ സമയത്ത് പറയേണ്ട രീതിയിലല്ലാതെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട ആളുകളെ ഉൾപ്പെടെ വ്യക്തിപരമായി തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കുറ്റപ്പെടുന്ന രീതി ശരിയല്ല. നമുക്ക് അഭിപ്രായങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാ സമയത്തും ഇങ്ങനെ പ്രകടിപ്പിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾക്കറിയാം ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. പുതിയ ചിത്രങ്ങൾ നമ്മളാരും ഉണ്ടാക്കി കൊടുത്താൽ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു സഹോദരി പറഞ്ഞു വീട് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, ഇതിലങ്ങ് ജീവനും കൂടി പോയാൽ മതിയായിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ വേദനയുണ്ട്. ആ വേദനയ്ക്ക് ഇല്ല, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയലാണ് പ്രധാനം. ആ പറയലാണ് ആത്മവിശ്വാസം കൊടുക്കൽ. ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഒരു ജനതയെ കൈപിടിച്ചുയർത്താൻ വേണ്ടി കഴിയുക. അതല്ലാതെ നിങ്ങളെ ഇങ്ങനെയാക്കിയത് ഒരു കൂട്ടരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശകുനിപ്പണിയെടുത്തുകൊണ്ട് ആരെയും രക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഞാൻ താങ്കളെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടുത്തിയോ അല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒറ്റക്കെട്ടായി ജനങ്ങളോടൊപ്പം നിന്നാണ് മുന്നോട്ട് പോകേണ്ടത്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പക്ഷത്ത് ജനങ്ങളുടെ പക്ഷത്ത് അവർക്ക് ആശ്വാസം നൽകുക. നാം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്.
സുനാമിയുടെ ഘട്ടത്തിലാകട്ടെ, ഏറ്റവും ഒടുവിൽ വന്നതാണ് നിപ ഈ ഇതിന് തൊട്ട് മുമ്പ്, അതുമൊക്കെ നാം അതിജീവിച്ചു. അതിലൊക്കെ ഓരോ ഘട്ടത്തിലും ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നാം പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആ രീതിയിൽ ശാസ്ത്രീയമായി കൈവരിക്കുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ കേരളത്തിന് മാത്രം താങ്ങാനാവുന്നതല്ല ഈ പ്രളയത്തിൻ്റെ കെടുതി. അവിടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന കേന്ദ്രത്തിൻ്റെ ഈ ഒരു സമീപനം സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ ജനതയ്ക്കും അതിജീവനത്തിന് കുറെ കൂടി പെടാപ്പാട് പെടണം എന്ന സന്ദേശമല്ലേ നൽകുക? അല്ല, കേന്ദ്രം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല. മറ്റു പല ദുരന്തങ്ങൾ, പുൽമേട് ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിലേക്കൊന്നും പോകണമെന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. നമുക്ക് നേരെ ഒരുപാട് സഹായഹസ്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ, അന്യദേശങ്ങളിൽ, മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ സഹായിക്കും. അതിൻ്റെ വിവിധ ഘടകങ്ങൾ എല്ലാം സംസാരിക്കുന്നു. ഇത്തരം നല്ല ശുഭകരമായ വാർത്തകൾ, സഹായിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവർ ഈ ഭൂമിയുടെ, ഈ ഭൂഗോളത്തിൻ്റെ ചുറ്റിലും നമുക്കൊപ്പമുള്ളപ്പോൾ നമ്മളെ ആരെങ്കിലും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ സഹായത്തിൽ പോരായ്മയുണ്ട് എന്ന് ഉയർത്തി കാണിക്കേണ്ട കാര്യം ഇപ്പോഴല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നാം തീർച്ചയായും പറയേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികാരവുമാണ്, ആ വികാരം നമ്മൾ ശക്തമായി പ്രകടിപ്പിക്കേണ്ടതുമാണ്. അതാണ് ശ്രീ ആന്റണി രാജു. അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല, സാങ്കേതിക അർത്ഥത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ പോലും ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സേവനവും സഹായവും ലഭ്യമാകുന്ന ലെവൽ 3 ഉൾപ്പെടുത്തി സഹകരിക്കാമെന്നും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നാം ഒന്നിച്ചു നീങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളം നേരിടേണ്ടി വരുന്ന വലിയ ഭീഷണികളുണ്ട്, സാമ്പത്തികമായി കൂടി. താങ്കൾ നേരത്തെ അത് സൂചിപ്പിച്ചു വെച്ചു. അത്തരം ഭീഷണികളെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിജീവിക്കാനാവുക? ഇപ്പോൾ നൽകപ്പെടുന്ന സഹായം മതിയോ? അല്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇതിനെ അങ്ങ് പറഞ്ഞതുപോലെ ലെവൽ 3 ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിലുള്ള സഹായങ്ങളും, ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ എന്തെല്ലാം ദേശീയ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റ് നേതൃത്വത്തിൽ നൽകാൻ കഴിയുമോ അതെല്ലാം നൽകാൻ കഴിയുമെന്നും, അതുപോലെ തന്നെ ലെവൽ 3 ആയി പ്രഖ്യാപിച്ചാൽ അന്തർദേശീയ തലത്തിലുള്ള UN പോലെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സഹായം എത്തിക്കാൻ കഴിയുമെന്നും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മളത് വിശ്വസിക്കുക. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു നൽകിയൊരു സന്ദേശം എന്താ, ഇപ്പോൾ നമ്മൾ ആരെയും പഴിചാരേണ്ട ഒരു ഘട്ടമല്ല. ഈ ചർച്ചയിൽ പോലും ശ്രീ ഷുക്കൂർ എന്തെല്ലാം പ്രകോപനം ഉണ്ടാക്കിയാലും ഇത് കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനൊന്നും മറുപടി പറയാൻ ഈ സന്ദർഭത്തിൽ നിൽക്കുന്നില്ല. കാരണം ഈ ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം. ഇവിടെ ഇപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ ജീവൻ കളഞ്ഞ് പണിയെടുത്ത ഒരു MLA യെക്കുറിച്ച് ഒരു ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മണ്ഡലത്തിലെ ജനങ്ങൾ കേൾക്കുകയല്ലേ? ആ ജനങ്ങളത് ഏത് രീതിയിലായിരിക്കുക പറയുന്ന ആളുകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക? വിശ്രമമില്ലാതെ അദ്ദേഹത്തിൻ്റെ കാറ് തന്നെ ഒഴുകിപ്പോയി, അദ്ദേഹം രാപകരില്ലാതെ കഷ്ടപ്പെട്ടു. 15-ാം തീയതി ചെങ്ങന്നൂരിലെ വെള്ളം കയറുമെന്ന് 13-ാം തീയതിയെ ഗണിച്ച് മനസ്സിലാക്കി ഒരു ദേശീയോത്സവം തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമൊക്കെ ജനങ്ങൾക്ക്, അത് ഞാനതിന് മറുപടി പറയുന്നില്ല. കാരണം അതിന് മറുപടി പറയാതിരിക്കുന്നതാണ് അതിന് ഏറ്റവും ഉചിതമായ മറുപടി എന്നുള്ളതുകൊണ്ട് ഞാനതിന് മറുപടി പറയുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ശ്രീ, അങ്ങ് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ട ഒരു സന്ദർഭത്തിൽ അവരുടെ ആത്മവീര്യം കെടുക്കുന്ന വിധത്തിൽ ഊതിവീർപ്പിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് തൊട്ട് നൽകിയ ആത്മവിശ്വാസമല്ലേ ഈ കേരളത്തിലെ ഈ ദുരന്ത ഭൂമി നിൽക്കുന്ന ജനങ്ങളുടെ ഇത്രയേറെ മുറയിലുണ്ടാക്കിയത്? അന്ന് തൊട്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഓരോ വാചകങ്ങളും ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ കേരളത്തിന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു വലിയൊരു ദുരന്ത ഭൂമിയിൽ അതിനെ നേരിടാൻ ചങ്കൂറ്റമുള്ള കാണിച്ചൊരു മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളും പ്രവൃത്തികളും എത്രയോ ആത്മവിശ്വാസമായിട്ട് നൽകിയെന്നുള്ളത് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ, സാമൂഹ്യ സാംസ്കാരിക നായന്മാരൊക്കെ ഒന്നുപോലെ, ഹൈക്കോടതി, പ്രൈം മിനിസ്റ്റർ എല്ലാവരും പറയുമ്പോൾ എന്ത് ബാലിശമായിട്ടാണ്. ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇന്ന് വരെ കണ്ട്, ഞാൻ പോലും അത്ഭുതപ്പെടുന്ന തരത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളും വലിയ പിന്തുണയാണ് സർക്കാരിനും പ്രത്യേകിച്ച് പിണറായി വിജയനും ഒക്കെ നൽകുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരോ CPMഓ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും പെട്ടവർ. കാരണം എന്താണ്, രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയ ഭിന്നതകളും നോക്കാതെ ഈ ഘട്ടത്തിൽ ഒരുമിച്ച് പോകാനുള്ള കൈ ഉയർത്തി എന്നുള്ളതാണ് ഒരുപക്ഷെ കാണേണ്ടത്. ശ്രീ ഷുക്കൂർ, അങ്ങനെ നമുക്ക് നീങ്ങാം, കക്ഷി രാഷ്ട്രീയം മറക്കൂ. ഇവിടെ ഇപ്പോൾ മാത്രം
ഈ നാട് മുഴുവൻ ഒന്നിക്കുകയാണ്, ഈ രാജ്യം മുഴുവൻ ഒന്നിക്കുകയാണ്, ഈ ലോകം മുഴുവൻ ഒന്നിക്കുകയാണ്. പക്ഷേ ആ ഒന്നിക്കുമ്പോഴും പോരായ്മകളെയും വീഴ്ചകളെയും ഇനിയും വലിയ ഗുരുതരമായ ദുരന്തങ്ങളിലേക്ക് പോകാതിരിക്കാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും മാറി നിന്നില്ല, ഒരിക്കലുമില്ല. പതിനായിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ദുരിത ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ഞങ്ങളും എടുത്തിരിക്കുന്ന നടപടികളെ നിങ്ങൾ വില കുറച്ച് കാണണ്ട. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. ഈ കരഞ്ഞ് കരങ്ങിയ കണ്ണുമായി ഈ ഈ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും മറ്റ് നാട്ടിലെ അഭ്യുദയകാംക്ഷികളും എല്ലാം കൊണ്ടുവന്ന വാഹനത്തിൽ, മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിൽ, മറ്റ് സർക്കാർ വാഹനത്തിൽ അല്ലാതെ സ്വകാര്യ വാഹനങ്ങളിൽ ഒക്കെ വന്നിറങ്ങിയവരുണ്ട്. അത് വള്ളത്തിലൂടെ സഞ്ചരിച്ച് എല്ലാം നഷ്ടപ്പെട്ട അവർ വന്ന് ഊട്ടിത്തെറിക്കുകയാണ്. അവർ പറയുന്നതൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇന്നും ചാനലുകളിൽ നമ്മൾ കാണുന്നു, ഭക്ഷണം കിട്ടാത്തവർ, ആവശ്യമായ മരുന്ന് കിട്ടാത്തവർ, സമയാസമയങ്ങളിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതെ പോയവർ. ശരി, ശ്രീ ശുക്കൂർ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ശ്രീ ശുക്കൂർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. കാരണം പൊതുപ്രവർത്തനത്തിൽ ഉണ്ടാകാതിരിക്കാൻ പറയുമ്പോൾ അതിനെ ദൈവം ചെയ്ത് ശ്രീ ശുക്കൂർ, അതായത് പൊതുപ്രവർത്തനത്തിൽ വലിയ പരിണിത പ്രജ്ഞത ഉള്ള വ്യക്തിയാണ് താങ്കൾ. ശ്രീ ശുക്കൂർ മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന്റെ രാഷ്ട്രീയ നേതാവും വേറെ ആരും. ബഹുമാനപ്പെട്ട ശുക്കൂർ ആവർത്തിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ദുരന്ത ഭൂമിയിലേക്ക് പോയില്ലേ എന്ന് ഞാൻ ചോദിക്കട്ടെ. ആ പ്രതിപക്ഷ നേതാവിനെ സർക്കാർ മുഖ്യമന്ത്രി ആ ദുരന്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകാനുള്ള സൗമനസ്യം കാണിച്ചു എന്നുള്ളതിന് എന്തുകൊണ്ടാണ് ശ്രീ ശുക്കൂർ അംഗീകരിക്കാത്തത്? അങ്ങ് പറയുന്നത് പോലെ ഈ രാജ്യത്തെ ഇത് മുഴുവൻ പട്ടാളത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഞാൻ ചോദിക്കട്ടെ, ഭരണാധികാരികൾ മാറി നിന്നിരുന്നെങ്കിൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തിയൊന്നും ജനങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ദുരന്ത ഭൂമിയിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്, റവന്യൂ, പോലീസ്, പിന്നെ ഫയർഫോഴ്സ്, പഞ്ചായത്ത് മെമ്പർമാര്, ജനങ്ങൾ എല്ലാവരും, മത്സ്യത്തൊഴിലാളികൾ, ഓക്കിയുടെ ദുരന്തത്തിൽ അവർക്ക് ജനങ്ങൾ ഗവൺമെന്റ് നൽകിയ ആ സംരക്ഷണവും സുരക്ഷിതത്വത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഗവൺമെന്റ് ആണ് കൊണ്ടുപോയത്. ഗവൺമെന്റ് ആണ്, ഞാൻ ഒരു വാക്ക്, ഗവൺമെന്റ് ആണ് എനിക്കറിയാം. തിരുവനന്തപുരത്തെ പൗറഹൗസിലെ ലോറി പാർക്കിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലീസും കൂടെ ഇവിടെ നിന്ന് മൂന്ന് വാഹനങ്ങൾ പോലീസ് അകമ്പടിയോടെയാണ് ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളെ വാഹനത്തിൽ കയറ്റി വള്ളവുമായിട്ട് എത്തിച്ചത്. അതിനെപ്പോലെ അദ്ദേഹം പറഞ്ഞെന്താ, അവർ നേരിട്ട് അല്ല, ശ്രീ ശുക്കൂറിനെ പോലെ ആളുടെ ദൈവം അല്ലെ, ഞാൻ പറഞ്ഞോട്ടെ, ബഹുമാനപ്പെട്ട ശുക്കൂർ അങ്ങ് ആഗ്രഹിച്ചെന്താ ഇത് പട്ടാളത്തിന് അങ്ങ് വിട്ടുകൊടുത്തിട്ട് മാറി നിൽക്കണം ഗവൺമെന്റ്? നിങ്ങളായിരുന്നെങ്കിൽ അതല്ലേ ചെയ്യുമായിരുന്നത്? ഈ ജനങ്ങളെ, ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ജനങ്ങളെ പട്ടാളത്തിന് എറിഞ്ഞു കൊടുത്തിട്ട് ഓടിക്കളയാൻ പറഞ്ഞ് ആഹ്വാനം ചെയ്ത് ശ്രീ ശുക്കൂർ ഇതൊരു രാഷ്ട്രീയ ചർച്ചയാകരുത് എന്ന് നിർബന്ധം. അതായത് ശ്രീ ശുക്കൂർ ആരോപണം ഞങ്ങൾ ആരും കേരള ജനത പ്രതീക്ഷിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശുക്കൂർ വളരെ മാന്യമായി സംസാരിക്കുന്നു. പക്ഷെ ഈ ദുരന്തത്തിന്റെ നടുവിൽ അങ്ങേ പോലൊരാളിൽ നിന്നും ഇത്തരം ഒരു ദുരാരോപണം കേരള സമൂഹം പ്രതീക്ഷിക്കുന്നില്ല. അതായത് ശ്രീ ശുക്കൂർ, ഇതൊരു രാഷ്ട്രീയ ചർച്ചയാകരുത് എന്ന് നിർബന്ധം എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ലഭിച്ച നിർദ്ദേശവും അങ്ങനെയാണ്. പക്ഷെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ദയവായി ഒഴിവാക്കൂ അത്. ശ്രീ ശുക്കൂർ, ഈ ഘട്ടത്തിൽ നമുക്ക് കൈകോർക്കാം, താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാം. അതായത് ശ്രീ ശുക്കൂർ, ഒരു കാര്യം ഞാനത് ചോദിച്ചോട്ടെ. ആ ശ്രീ ശുക്കൂർ, ഞാനത് ചോദിച്ചോട്ടെ. അതായത് രാഷ്ട്രീയം മാറ്റിവെച്ച്, കക്ഷി ഭിന്നത മാറ്റിവെച്ച്, ഈ പൊതുവിൽ കൊടുക്കുന്നതിൽ വരുന്ന വീഴ്ചകളോ അല്ലെങ്കിൽ നൽകുന്നതിൽ വരുന്ന ചില അപര്യാപ്തതകളോ താങ്കൾ ചൂണ്ടിക്കാണിച്ചു. അതല്ലാതെ എവിടെയാണ് സർക്കാർ ഇനി ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് സംവിധാനം ശ്രദ്ധിക്കേണ്ടത്? കുറവുകൾ ഇന്നതിന്നതൊക്കെയാണ്, അവിടെയാണ് പരിഹരിക്കേണ്ടതെന്ന് അക്കമിട്ട് താങ്കൾക്ക് ഇപ്പോൾ പറയാനാകുമോ? പറയാം.
ഏകോപനമില്ലാതെ പോയ ഒരു പ്രവൃത്തി. അങ്ങനെ ജനറലായി വേണ്ട, ജനറലായി വേണ്ട, സ്പെസിഫൈ ചെയ്യൂ. അതായത് ഇന്ന മരുന്നുകൾ ജനറലായി, ജനറലായി അങ്ങനെ ആർക്കും പറയാനാകും. ജനറലായുള്ള അടി, കാടടച്ചുള്ള അടി വേണ്ട. ശ്രീ ശുക്കൂർ എവിടെയാണ് വീഴ്ച പറ്റിയത്? മരുന്നുകൾ ലഭിക്കുന്നതിലാണോ? ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഇനിയും വരുന്നതിലാണോ? അങ്ങനെ അക്കമിട്ട്, അത് ഏതൊക്കെ പ്രദേശത്ത് അങ്ങനെ അക്കമിട്ട് താങ്കൾക്ക് നിരത്താനാകുമോ വീഴ്ചകൾ? അങ്ങനെ അക്കമിട്ട് താങ്കൾക്ക് നിരത്താനാ പറയൂ. ഓരോ ദിവസവും കണക്ക് പറയുകയാണ്. ഇന്നലെ പറയുന്നു, പി ആർ ഡി പറയുന്നു, 97 കുട്ടനാട്ടിലെ 90% ജനങ്ങളെ ജില്ലാ കളക്ടറുടെ പത്രസമ്മേളനത്തിൽ പറയുകയാണ് പി ആർ ഡി കൊടുത്തതാണ്. അവരെ സംരക്ഷിച്ച് നമ്മുടെ കരയിലേക്ക് കൊണ്ടുവന്നു. വൈകുന്നേരം 3 മണിക്ക്, ഇത് 12 മണിക്കാണ്, 3 മണിക്ക് മന്ത്രി ജി സുധാകരൻ പറയുന്നു, ഞങ്ങൾ കുട്ടനാട്ടിലെ 95% ആളുകളെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം പി ആർ, നമ്മുടെ ആർ ഡി ഒ പറയുന്നു, അത് സബ് കളക്ടർ പറയുന്നു, ഇന്ന് ഞങ്ങൾ 20,000 സംരക്ഷിച്ച് കൊണ്ടുവന്നു, പുറത്തേക്ക് കൊണ്ടുവന്നു. അടുത്ത ദിവസം ഇന്നലെ പറയുന്നു 1.5 ലക്ഷം, അത് മന്ത്രിമാരുടെ പത്രസമ്മേളനമാണ്. 1.5 PRD പത്രക്കുറിപ്പുകളാണ് മന്ത്രിമാരുടെ പേരിൽ. 1.5 ലക്ഷം. നേരത്തെ 97% കളക്ടർ, 95% മന്ത്രി, ഇപ്പൊ വീണ്ടും ഇന്ന് 1.5 ലക്ഷം. ആകെ 2 ലക്ഷത്തിൽ പരം ജനസംഖ്യ. ഇന്നിപ്പോൾ പറയുന്നു 1,20,000. എന്ത് കണക്കാണിത്? വ്യക്തത ഗവൺമെന്റിന് പോലുമില്ല, ഡിപ്പാർട്ട്മെന്റുകൾക്കില്ല. അവിടെ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ശ്രീ ശുക്കൂർ, ഇത് റേഷൻ കാർഡ് വിതരണമല്ല. ശ്രീ ശുക്കൂർ, ഇത് റേഷൻ കാർഡ് വിതരണമല്ല. ഒരു നാടിനെ, ഒരു സംവിധാനത്തെ മുഴുവൻ മാറ്റിമറിച്ച പ്രളയത്തെ നാം ക്രോഡീകരിക്കുകയാണ്, നാം ക്രോഡീകരിക്കുകയാണ്. അതിന് സാങ്കേതികത പറഞ്ഞിട്ട് താങ്കൾ അങ്ങനെ പോകരുത്. സജീഷിലേക്ക് മറുപടിക്കായി എത്തുന്നതിന് മുമ്പ് ഒരു ഇടവേള അനിവാര്യമാണ്. അതിനു മുമ്പ് ഡോക്ടർ ക്ഷമിക്കുക, ഇത് രാഷ്ട്രീയ ചർച്ചയാകരുത് എന്ന നിർബന്ധം താങ്കളോടും ഞാൻ പറഞ്ഞു, താങ്കളും മുമ്പോട്ട് വെച്ചതാണ് അങ്ങനെ ഒരു ചർച്ചയാകരുതെന്ന്. പക്ഷേ ആക്സിഡൻ്റലി ആയിപ്പോയതാണ്. പോട്ടെ. അതായത് ആ ഞാൻ 2 ദിവസം ഞാൻ ആ പൂർണ്ണയുടെ ചെലവഴിച്ചതാണ്. ആദ്യ ഭാഗത്തിന് ഞാൻ അതിൻ്റെ ഭാഗമാണ്. പല രീതിയിലും ഐ എം എയുടെ തന്നെ മരുന്നുകൾ വാങ്ങിക്കാനുണ്ടാക്കിയ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഞാനാണ്. ആ ഓക്കെ, പറയൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യ ദിവസം തന്നെ നമ്മൾ ഒരു ദിവസം ഒരു ഇന്ന് ഞങ്ങൾ 2-5 ലക്ഷം മരുന്ന് കയറ്റി വിട്ട് കഴിഞ്ഞു. ഇതുവരെ 40 ലക്ഷം മരുന്ന് നമ്മൾ കൊടുത്തയച്ചു കഴിഞ്ഞു. അപ്പം അത് വളരെ ക്ലോസായിട്ട് നമ്മളതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം ഞാൻ പൂർണ്ണമായിട്ടും അവിടെ നിങ്ങളെ കാണിച്ച ടോറസിലാണ് നമ്മൾ അവിടെ യാത്ര ചെയ്തത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അവിടെയുള്ള ജനങ്ങൾക്ക് ഇത്തരം ചർച്ചകളിൽ ഒരു താല്പര്യമില്ല. നാളെ നിങ്ങളവരെ എങ്ങനെ ഇതിന് പുറത്തെത്തിക്കും എന്നുള്ളത് മാത്രമാണ് അവരുടെ ഏക വിഷമം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പോയി പറഞ്ഞ കാര്യമില്ല. എങ്കിൽ പോലും ഈ രംഗത്ത് നമ്മൾ 2 കൂട്ടരും ഇതിൽ നിന്ന് മാറി എന്നുകൊണ്ട്. ശ്രീ ശുക്കൂർ, താങ്കൾ പോകരുത്, നമുക്ക് ഡോക്ടറിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം എത്താം. എങ്ങനെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആരോഗ്യ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്? തീർച്ചയായും ഈ അർത്ഥത്തിൽ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഡോക്ടറിലേക്ക്. ഡോക്ടർ ശ്രീകുമാർ, അതായത് എന്താണ് ഇനി അടിയന്തരമായി നാം കേന്ദ്രീകരിക്കേണ്ടത്? ഒന്ന് ശുചിത്വത്തിനാണോ, ഒപ്പം പ്രതിരോധ മരുന്നുകളുടെ പ്രതിരോധ സംവിധാനത്തിനാണോ? ദുരിതാശ്വാസ കേന്ദ്രങ്ങളുടെ കാര്യങ്ങൾ താങ്കൾ നേരത്തെ ആദ്യം ടച്ച് ചെയ്തു. പക്ഷേ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയോ അവരെ സഹായിക്കാനെത്തുന്ന പൊതുപ്രവർത്തകരുണ്ട്, അവർക്കോ വേണ്ട ശക്തമായൊരു നിർദ്ദേശം, അതായത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശുചിത്വം ശാസ്ത്രീയമായി ക്രോഡീകരിക്കേണ്ടത്? ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഉണ്ട് പലതരത്തിൽ, അതിലേക്കൊന്നും പോകാതെ, അതിലേക്കൊന്നും പോകേണ്ട ഘട്ടമല്ല ഇപ്പോൾ, അതൊരു അപകടകരമായ വീഴ്ച വരുത്തും. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് എന്നൊന്ന്. ആരോഗ്യ മാതൃക നമ്മുടേതാണ്. ശക്തമായ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, ആ ഗവൺമെൻറ് സഹായം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ പൂർണ്ണമായും അതിജീവിക്കാൻ കഴിയുന്നതാണ്. ഈ രംഗത്ത് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്, എൻ്റെ വിശ്വാസം അതാണ്. ശാസ്ത്രീയമായി ശുചിത്വത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ശുചിത്വം ഏറ്റവും പ്രധാനമാണ്, കാരണം എയർപോർട്ടിലേസ് പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. ശുചിത്വം വഴി, ശുചിത്വം ഇല്ലായ്മയോടായിരിക്കും പല രോഗങ്ങളും വരാൻ പോകുന്നത്. അപ്പം ശുചിത്വം എങ്ങനെ കീപ്പ് ചെയ്യാം, നമ്മുടെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. അപ്പോൾ അവൈലബിൾ സാധനങ്ങൾ വെച്ചിട്ട് ശുചിത്വം എങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കും? ശുദ്ധമായ ജലം, തിളപ്പിച്ച ജലം, ശുദ്ധമായ ആഹാര സാധനങ്ങൾ,
അവ ലഭ്യമായ നല്ല വസ്ത്രങ്ങൾ ഇത്രയും കൊടുക്കുകയാണ് തന്നെ നമുക്കൊരു 50% രോഗത്തെ മാറ്റാൻ സാധിക്കും. പ്രതിരോധ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ടൈഫോയിഡ് മുതലുള്ള വാക്സിൻ ഇപ്പം ഉണ്ടെങ്കിൽ അതിനുള്ള വാക്സിൻ ഉണ്ട്. ലെപ്റ്റോസ്പൈറോസിന് ഗുളികകളുണ്ട്, ഇത്രയും ഗുളികകളുണ്ട്. ഇത്തരം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വാക്സിനുകളും ഗുളികകളും ഉപയോഗിച്ച് തന്നെ തീർച്ചയായിട്ടും അവയും നമുക്ക് ഒരു നല്ല ഒരു 90% വരെ തടയാൻ സാധിക്കും. കാര്യം ഏറ്റവും സന്തോഷമായ വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും കാര്യമായ ഒരു എപ്പിഡമിക് പൊട്ടപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉള്ള സാധ്യത തീർച്ചയായിട്ടും നമുക്ക് ശാസ്ത്രീയമായിട്ടും ശക്തമായിട്ടും മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തടയാൻ സാധിക്കും. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ശ്രമിക്കാനുള്ള സമയം ഇതല്ല. കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടില്ലാത്ത ഒരു ആരോഗ്യ മാതൃകയും ഇവിടെ പരീക്ഷിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള പൂർണ്ണ വിശ്വസിക്കാൻ കഴിയുന്ന നല്ല മരുന്നുകൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാ മാർഗവും പ്രതിരോധ മാർഗവുമായിരിക്കും ഇവിടെ വന്നത്. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാനസികാരോഗ്യം അത് വളരെ പ്രധാനമാണ്. ലോകത്തേറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ഒരു രാജ്യം ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു ഒരു ജനതയും സമൂഹവുമാണ് നമ്മളുടേത്. അപ്പം ഈ വീടുകളിൽ തിരിച്ചു പോകുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഒരു കൗൺസിലിംഗ് ഏറ്റവും അത്യാവശ്യമാണ്. അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു അതൊരു സർക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്, ജനങ്ങൾ നമ്മളുടെ കൂടെയുണ്ട് എന്നൊരു ഫീൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ കാണുന്ന വളരെ ദുഃഖകരമായ പല കാഴ്ചകളുണ്ട്. വീട്ടിൽ പാമ്പ് കാണും, വീട് നശിച്ചു പോയിട്ടുണ്ടാകും, ഫർണിച്ചറൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാകും, വെച്ചിരുന്ന പൈസ പോയിട്ടുണ്ടാകും, സർട്ടിഫിക്കറ്റ് പോയിട്ടുണ്ടാകും. ഇതെല്ലാം തന്നെ ഒരുപാട് അവർക്ക് ഒരുപാട് ദുഃഖമുള്ള അവസ്ഥകളാണ്. അപ്പം ഇതിനൊക്കെ കൂടെ സമൂഹമുണ്ട്, കൂടെ സർക്കാരുണ്ട് എന്നൊരു ബോധം അവരിലുണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത് വളരെ അപകടകരമാണ്. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഡോക്ടറോട്, ഡോക്ടർ, ഈ ഒരു പഞ്ചായത്തിൽ 8 ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നുള്ള തരത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുകയാണ്, അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ആശാ വർക്കേഴ്സുമൊക്കെ അത് വളരെ നല്ലൊരു തീരുമാനമാണ്. കാര്യം ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് 15-16 വാർഡുകളായിരിക്കും. അപ്പോൾ 2 വാർഡുകളിലേക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇപ്പോഴും ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 8-16 സാധിക്കും കൂടെ നന്നായിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്ര ആവശ്യം ബാക്കി ജില്ലകളിലെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളൂ. താൽക്കാലികമായിട്ടാണ് ഒരു 3-4 ബാക്കി ജില്ലകളിലെ മാക്സിമം ഹെൽത്ത് വർക്കേഴ്സിന് ആശാ വർക്കേഴ്സ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നേടിയ ആരോഗ്യ നിലവാരമെല്ലാം തന്നെ സ്വകാര്യ മേഖലയുടെ വലിയൊരു പങ്ക് അതിലുണ്ടായിരുന്നു. നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖല വളരെ നല്ലതാണെങ്കിൽ പോലും ഇതിനൊരു ഇതൊരു വലിയൊരു ആഡഡ് പ്രശ്നമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മൊത്തം ശക്തി അവർക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ നല്ലതാണ്, പക്ഷേ ആ സ്വകാര്യ മേഖല, കാരണം ഇന്ത്യ കേരളത്തിലെ മൊത്തം ഏതാണ്ട് 60,000 ഡോക്ടർമാരുണ്ട്. അതിലേതാണ്ട് 6,000 ഡോക്ടർമാർ മാത്രമേ സർക്കാർ മേഖലയുള്ളൂ, ബാക്കിയെല്ലാം പുറത്താണ്. അവരിൽ വളരെ നല്ല ആൾക്കാർ അധികമുണ്ട്. അവരെ കൂടി ഡോക്ടർ, ഈ വളർത്തുമൃഗങ്ങൾ വലിയ തോതിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ ഇപ്പോൾ അവിടെ തന്നെ ജിംസി അവിടെ തന്നെ കിടക്കുകയാണ്. അതിനൊന്നും നമ്മൾ ഇതുവരെ പിന്നെ ഇത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടില്ല. കോഴി, ആട്, പന്നി, പിന്നെ പശു, എരുമ, ഇങ്ങനെ 10,000 മനുഷ്യരാണല്ലോ എവാക്വേറ്റ് ചെയ്ത് കൊണ്ടത്. മൃഗങ്ങളെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു അതിനെ നമ്മൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു നിർദ്ദേശം അങ്ങ് നൽകുന്നത് നന്നായിരിക്കും. കാരണം അതൊരു ഭയാനകമായ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുമോ, പകർച്ചവ്യാധികൾ ഉണ്ടാക്കുമോ, അതിൽ നിന്ന് ഉയരുന്ന അണുക്കൾ മൂലം വലിയ പകർച്ച ഉണ്ടാക്കുമെന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചത്. ചില സമയത്ത് തന്നെ ഇത്തരം അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കിയ ലായനി തളിച്ച് ഇതിൽ നിന്ന് രോഗാണുക്കൾ പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാക്കുക. എന്നിട്ട് കുഴിച്ചിടാനുള്ള സ്ഥലം പ്രശ്നമാണ് എങ്കിൽ പോലും കഴിയുന്നത്ര സ്ഥലത്തേക്ക് ഇത് മാറ്റി ഇവയുടെ ശവശരീരത്തെ നശിപ്പിക്കാനുള്ള കുഴിച്ചിടാനുള്ള മാർഗം ഉണ്ടാക്കണം. പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആശുപത്രി മാലിന്യങ്ങൾ നമ്മൾ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഇമേജ് പ്ലാന്റ്, നമ്മൾ ഇമേജ് പ്ലാന്റിലേക്ക് നമ്മൾ ഈ ക്യാമ്പുകളിൽ നിന്നും ഇത്തരം സ്ഥലങ്ങളിലുള്ള ഇത്തരം വേസ്റ്റുകൾ കളക്ട് ചെയ്യാനുള്ള ശ്രമം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലും എല്ലാ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ സൗജന്യമായിട്ട് നമ്മൾ ഇന്നും ബാഗും ബക്കറ്റ് നിൽ തുടങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ നമ്മൾ ഇത്തരം വേസ്റ്റ് അവിടുന്ന് IMA തന്നെ സൗജന്യമായി കളക്ട് ചെയ്യുകയാണ്. കളക്ട് ചെയ്തിട്ട് ആരോഗ്യമുണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം ഘടകങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും പാലക്കാട് നമ്മുടെ പാനലിൽ കൊണ്ടുപോയിട്ട് ഒരു നശിപ്പിക്കാനുള്ള ശ്രമം കൂടി നമ്മൾ ഇന്നുമുതൽ തുടങ്ങുന്നു. തീർച്ചയായും ശരിയാണ്. ആ രീതിയിലേക്ക് നമുക്ക് കൂടുതൽ വികസിക്കാം. ഡിഫൻസ് PRO ശ്രീ ധന്യ അഭിലാഷ് കൂടി നമ്മോടൊപ്പം ചേരും ഇപ്പോൾ ചർച്ചയിൽ.